നിങ്ങളുടെ ഇഷ്ടപരമ്പര സ്വന്തം സുജാത മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺനെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ഇങ്ങനെ പുറത്തു വന്ന് നിൽക്കുന്ന എന്തിനാ? കുട്ടികൾ ഇങ്ങ് വരില്ലേ? അതല്ല സാറേ, ആ ചെക്കന് വണ്ടി വേണ്ടെന്ന് പറഞ്ഞു. അബിക്കുട്ടനെ അവൻ എന്തോ വലിയ ആളായതുപോലെ വന്നോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ലേ, വിളിച്ചു പറഞ്ഞിട്ട് മുരുകേശനോട് വണ്ടി കൊണ്ടിയല്ലേ? ഞാൻ അത് തന്നെ പറഞ്ഞതാ. അവൻ വലിയ ആളായി പോയി. അപ്പൂനെ കൊണ്ട് ടാക്സി പിടിച്ച് വന്നോളാന്ന് പറഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നത്? മക്കള് വന്നില്ലേ സാറാന്റെ? അതൊരു ചെറിയ കാര്യമാണ്. അപ്പോ നിങ്ങളെ കാണാൻ കൊതിച്ചിരിക്കയായിരുന്നു ഞാൻ. നിന്നോട് ഞാൻ പറഞ്ഞതാ വണ്ടി അയക്കാന്ന്. നീ അത്രയും വലിയ ആളായോ? പിന്നല്ലാതെ. അവിടുന്ന് ഒരു വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വരാൻ എനിക്ക് അറിഞ്ഞൂടെ? അമ്മ എന്ത് വിചാരിച്ചു എന്നെ കുറിച്ച്? ഇവിടം വരെ വരാൻ ഞാൻ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്നു? അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന കാലൊക്കെ എപ്പോഴേ കഴിഞ്ഞമ്മേ? അപ്പോനെ കൊണ്ട് എവിടെ വേണമെങ്കിലും എനിക്ക് പോവാം. അതിനുള്ള കഴിവൊക്കെ ഞാൻ കാണിക്കണ്ടേ? കാണിക്കണം. അപ്പൂന്റെ അടുത്ത് മാത്രമല്ല, അമ്മയുടെ അടുത്തും. എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ. അമ്മയുടെ കൂടെ ഉണ്ടാവണം. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ അറിയാലോ. അതൊക്കെ കഴിഞ്ഞ് എല്ലാ ബാധ്യതകളും തീർത്ത് അമ്മ മക്കളുടെ അടുത്ത് വന്നിരിക്കും. മക്കൾ എവിടെയായാലും ശരി, അവിടെ വന്നിരിക്കും. കുട്ടികളെയും കൂട്ടി നീ അകത്തേക്ക് ചെല്ലേ. വാ. അവരുടെ വീട്ടിൽ നിന്നും മാഡം ഇറങ്ങി പോരേണ്ടിയിരുന്നില്ല. എവിടെ നിന്നും ഇറങ്ങി പിന്നോട്ട് മാറി കൊടുക്കരുത് മാഡം. അങ്ങനെ ഇറങ്ങിയാ അത് അവർക്കൊരു സൗകര്യമാവും. എനിക്കവിടെ അങ്ങനെ നാണം കെട്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അന്തസ്സുള്ളൊരു ജോലിയുണ്ട്, ആവശ്യത്തിന് ഭൂസ്വത്തുണ്ട്, ബാങ്ക് ബാലൻസും ഉണ്ട്.